റയൽ മാഡ്രിഡിൽ നിന്ന് തനിക്ക് വരാനിരിക്കുന്ന ഓഫർ ലയണൽ മെസ്സിക്ക് ഇന്റർ മയാമിയിൽ ലഭിച്ചതിന് സമാനമായിരിക്കണമെന്ന് ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ. വേതനത്തിന് പുറമെ ക്ലബിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു പകുതിയും ടെലിവിഷൻ റൈറ്റ്സിൽ നിന്നുള്ള വിഹിതവുമാണ് റയൽ മാഡ്രിഡിൽ നിന്ന് എംബാപ്പെ പ്രതീക്ഷിക്കുന്നത്. സീസണിൽ 50 മില്യൺ യൂറോ വേതനം ലഭിക്കുന്ന ഇന്റർ മയാമിയുടെ കരാറിലാണ് മെസ്സി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്റർ മയാമിയുടെ വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നുള്ള വിഹിതവും ക്ലബിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഹരിയും താരത്തിന് ലഭിക്കും. 2024 വരെയാണ് എംബാപ്പയ്ക്ക് PSGയുമായി കരാറുള്ളത്. കരാർ അവസാനിച്ചതിനു ശേഷം ഒരു വർഷത്തേക്ക് കൂടി ക്ലബിൽ തുടരണമെന്ന് PSG എംബാപ്പയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് സാധ്യമല്ലെന്നും 2024 തനിക്ക് ഫ്രീ ഏജൻ്റായി ക്ലബ് വിടണമെന്നും എംബാപ്പെ PSGക്ക് കത്തെഴുതുകയായിരുന്നു. താരം തൻ്റെ തീരുമാനമറിയിച്ചതോടെ ഈ സീസണിൽ ക്ലബ് വിടാൻ PSG ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ക്ലബ് വിടാൻ എംബാപ്പെ തയ്യാറാണെന്നും എന്നാൽ കരാറിൽ പറഞ്ഞത് പ്രകാരം താരത്തിന് നൽകാൻ വന്നേറ്റ ലോയൽറ്റി ബോണസ് മുഴുവൻ കിട്ടണമെന്ന് അദ്ദേഹം PSGയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സീസണിൽ എംബാപ്പെ ക്ലബ് വിടുകയാണെങ്കിൽ താരത്തിൻ്റെ ആഗ്രഹപ്രകാരം സ്പാനിഷ് വമ്പൻ ക്ലബ്ബായ റയൽ മാഡ്രിഡുമായി സൈൻ ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 14 തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് 150 മുതൽ 180 മില്യൺ യൂറോയാണ് എംബാപ്പയ്ക്ക് ഇട്ടിരിക്കുന്ന മൂല്യം. മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസിൻ്റെ സ്വപ്നമാണ് എംബാപ്പയെ ക്ലബ്ബിലെത്തിക്കുക എന്നത്. കഴിഞ്ഞ സീസണിൽ എംബാപ്പയെ സൈൻ ചെയ്യാനായി റയൽ മാഡ്രിഡ് ശ്രമം നടത്തിയിരുന്നെങ്കിലും ട്രാൻസ്ഫർ പ്രക്രിയകളുടെ അവസാന നിമിഷം വമ്പൻ ഓഫർ നൽകി എംബാപ്പയെ PSG ക്ലബ്ബിൽ നിലനിർത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ റയൽ പരിശീലകൻ ആൻസലോട്ടിക്ക് അതൃപ്തിയുണ്ട്. എന്നിരുന്നാലും റയൽ മാനേജ്മെൻറ്റിന് എംബാപ്പയെ ഇപ്പോഴും വാങ്ങാൻ താല്പര്യമുണ്ടെന്നും താരത്തെ സൈൻ ചെയ്യാനായി ഇപ്പോഴും സ്പാനിഷ് ക്ലബ് ശ്രമം തുടരുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.